നമസ്കാരം. ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ കോഴിക്കോട് സ്വദേശി അർജുനെ കാണാതായിട്ട് ഇന്നേക്ക് 8 ദിവസമാകുകയാണ്. ഇന്നും തെരച്ചിൽ തുടരും. ലോറി കരയിലില്ല എന്ന് സൈന്യം സ്ഥിരീകരിച്ചതോടെ പുഴ കേന്ദ്രീകരിച്ചാണ് ഇന്ന് തെരച്ചിൽ. ഇന്നലെ വൈകിട്ടോടെ പുഴയ്ക്കടിയിൽ നിന്ന് പുതിയ സിഗ്നൽ കിട്ടിയിരുന്നു. ലോറി കരഭാഗത്തില്ലെന്നും മണ്ണിൽ പുതഞ്ഞു പോകാനുള്ള സാധ്യത തള്ളാനാവില്ലെന്നും സൈന്യം പറയുന്നു. അതേസമയം അർജുനെ കാണാതായ ദിവസം ഈ സ്ഥലത്തോട് ചേർന്ന് ഗംഗാവാലി പുഴയിൽ ഉഗ്ര സ്ഫോടനവും ഭൂമികുലുക്കവും ഉണ്ടായെന്ന് നാട്ടുകാർ പറയുന്നു. 1.5 കിലോമീറ്ററോളം വീതിയുള്ള പുഴയുടെ മറുകര മാടങ്കേരി ഉൾവരെ എന്ന ഗ്രാമമാണ്. മത്സ്യത്തൊഴിലാളികളും ഗോത്രവിഭാഗാരുമാണ് ഇവിടെ കൂടുതലുള്ളത്. 6 വീടുകൾ സ്ഫോടനത്തിൽ തകർന്നു. 9 പേരെ കാണാതായി. ഇതിൽ ഒരു സ്ത്രീയുടെ മൃതദേഹം കിട്ടി. പരിക്കേറ്റ 7 പേർ ആശുപത്രിയിലാണ്. വീടുകളിലെ പാത്രങ്ങളും ഉപകരണങ്ങളും തകർന്നു. ദേശീയപാതയിൽ നിന്ന് പുഴയിലേക്ക് വീണ 2 പാചക ടാങ്കർ ലോറികളിൽ ഒന്ന് മാത്രമാണ് 7 കിലോമീറ്റർ അകലെ നിന്ന് കണ്ടെത്തിയത്. 2-ാമത്തെ ലോറിയുടെ ഡ്രൈവറുടെ മൃതദേഹം കിട്ടിയെങ്കിലും ലോറിയെക്കുറിച്ച് വിവരമില്ല. തീ ഉണ്ടായിരുന്നില്ല എന്ന് നാട്ടുകാർ പറഞ്ഞതോടെ ലോറിയിലെ പാചകവാതക ടാങ്കർ പൊട്ടിത്തെറിച്ചതാകും സ്ഫോടനത്തിനും വെള്ളം ഉയരാനും കാരണമായതെന്നാണ് കരുതുന്നത്. കുന്നിടിഞ്ഞ് നദിയിലേക്ക് വീണപ്പോൾ വലിയ രീതിയിൽ വെള്ളം മുകളിലേക്ക് ഇരച്ചു കയറി. ഈ സമയത്ത് ഉഗ്രസ്ഫോടനം ഉണ്ടായെന്നാണ് നാട്ടുകാർ പറയുന്നത്. അതേസമയം തെരച്ചിലിനായി പുതിയ റഡാറുകളും ഇന്നെത്തിക്കും. അർജുൻ്റെ ലോറി പുഴയിലേക്ക് പതിച്ചിരിക്കാമെന്നതാണ് നിഗമനം. നാവികസേന ഇക്കാര്യം ഇന്ന് പരിശോധിക്കും. ലോറി ചെളിമണ്ണിൽ പൂണ്ടു പുതഞ്ഞു പോയിരിക്കാനുള്ള സാധ്യത തള്ളാനാവില്ലെന്നാണ് സൈന്യം പറയുന്നത്. എന്നാൽ കനത്ത ഒഴുക്കാണ് പുഴയിലുള്ളത്. വെള്ളത്തിൽ ഉപയോഗിക്കാവുന്ന ഹെറക്സ് ലൊക്കേറ്റർ 120 UV ഡീപ്പ് സെർച്ച് മൈൻ ഡിറ്റക്ടറും ഉപയോഗിച്ചാവും സിഗ്നൽ ലഭിച്ച ഭാഗത്ത് തിരച്ചിൽ നടത്തുക. അർജുനും ലോറിയും കരയിലെ മൺകൂനയ്ക്ക് അടിയിൽ ഇല്ല എന്ന് ഇന്നലത്തെ തിരച്ചിലിൻ്റെ അവസാനം സൈന്യം സ്ഥിരീകരിച്ചിരുന്നു. റോഡിൽ മണ്ണിനടിയിൽ ലോറിയുണ്ടെന്ന സംശയത്തിലായിരുന്നു ഇത്രയും ദിവസം പരിശോധന നടത്തിയത്. കഴിഞ്ഞ ദിവസം 98% മണ്ണ് നീക്കിയെന്നും ലോറിയുടെ സാന്നിധ്യമില്ലെന്നും അധികൃതർ സ്ഥിരീകരിച്ചിരുന്നു. അതിനിടെ അർജുനെ കണ്ടെത്താൻ കർണാടക കാണിക്കുന്ന മെല്ലപ്പോക്ക് നയത്തിനെതിരെ കണ്ണൂർ ജില്ലയിലെ ലോറി ഉടമകളും തൊഴിലാളികളും സംയുക്തമായി കൂട്ടുപുഴയിൽ വാഹനങ്ങൾ തടഞ്ഞ് പ്രതിഷേധിച്ചു. കേരളത്തിൽ നിന്നും കർണാടകയിലേക്ക് പ്രവേശിച്ച എല്ലാ വാഹനങ്ങളെയും കൂട്ടുപുഴ അതിർത്തിയിൽ തടഞ്ഞാണ് ഇവർ പ്രതിഷേധിച്ചത്. കാണാതായ അർജുൻ്റെ കുടുംബത്തെ ദേശീയപാത അതോറിറ്റിയും കർണാടക സർക്കാരും ചേർന്ന് സംരക്ഷിക്കണമെന്നതാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം. രക്ഷാപ്രവർത്തനം ഒച്ചയിഴുന്ന വേഗത്തിലാണ് നടക്കുന്നതെന്നും പ്രതിഷേധക്കാർ കുറ്റപ്പെടുത്തി. ഗംഗാവാലിപ്പുഴ കേന്ദ്രീകരിച്ചായിരിക്കും അർജുന് വേണ്ടിയുള്ള ഇന്നത്തെ തെരച്ചിൽ. ഇതിനായി ആധുനിക സംവിധാനങ്ങളടക്കം എത്തിക്കും. NDRFൽ നിന്ന് വിരമിച്ച ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തും. മണ്ണിടിച്ചിലിൽ കാണാതായ മകൻ അർജുനെ ജീവനോടെ കിട്ടുമെന്ന പ്രതീക്ഷയില്ല എന്ന് അമ്മ ഷീല പറഞ്ഞിരുന്നു. അർജുൻ വീഴാൻ സാധ്യതയുള്ള വലിയ കുഴി അവർ മണ്ണിട്ട് മൂടി. ഇനി യാതൊരു പ്രതീക്ഷയുമില്ല. സൈന്യം എത്തിയപ്പോൾ വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. എന്നാൽ ആ പ്രതീക്ഷ ഇല്ലാതെയായി. കേന്ദ്രത്തിൻ്റെ സഹായം കിട്ടിയില്ല എന്നും ഷീല പറഞ്ഞു. ടണൽ ദുരന്തത്തിൽ ആളുകൾ പെട്ടപ്പോൾ നടത്തിയതുപോലെയുള്ള ഇടപെടൽ നടത്തുമെന്ന് പ്രതീക്ഷിച്ചു. അച്ഛൻ പട്ടാളക്കാരനായിരുന്നു. അഭിമാനത്തോടെയാണ് പട്ടാളത്തെ കണ്ടിരുന്നത്. ആ പ്രതീക്ഷ തെറ്റുകയാണ്. പട്ടാളത്തെ കൊണ്ടുവന്നത് പ്രഹസനമാണ്. ഒരു ഉപകരണങ്ങളും ഇല്ലാതെയാണ് അവർ വന്നത്. വാഹനം അവിടെ ഇല്ല എന്ന് തെളിയിക്കേണ്ടത് ആരുടെയൊക്കെയോ അഭിമാന പ്രശ്നമായി മാറിയിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടി വരുന്നു. അവിടുത്തെ ഉദ്യോഗസ്ഥർ തങ്ങളെ ബന്ധപ്പെട്ട് അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ അറിയിക്കാമെന്ന് അറിയിച്ചിരുന്നു. തുടർന്ന് തിരച്ചിൽ നടത്തുന്ന ഫോട്ടോയും വീഡിയോയും എല്ലാം അയച്ചു തന്നു. പിന്നീട് അത് അവർ തന്നെ ഡിലീറ്റ് ചെയ്തു. തുടർന്ന് യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ലെന്ന് അമ്മ പറഞ്ഞു. വാഹനത്തിൻ്റെ മുതലാളിമാരും ഡ്രൈവർമാരും അവിടെയുണ്ട്. അവരെ ഒന്നും തിരച്ചിൽ നടക്കുന്നിടത്തേക്ക് കടത്തിവിടുന്നില്ല. നമ്മൾ മലയാളികളായതുകൊണ്ട് മാത്രമാണ് ഇത്രയും ശ്രദ്ധ കിട്ടിയത്. എന്നാൽ അതൊന്നുമല്ലാത്ത വേറെ 3 പേരെ കൂടി അവിടെ കാണാതായിട്ടുണ്ട്. അവരുടെ ആൾക്കാരൊക്കെ വന്നപ്പോൾ അവരെ പോലീസ് ആട്ടിയൊടിക്കുകയാണ് ഉണ്ടായത്. സഹനത്തിൻ്റെ അങ്ങേയറ്റത്തെത്തി. ഇനി ജീവനോടെ കിട്ടുമെന്ന് പ്രതീക്ഷയില്ല എന്നും അവർ പറഞ്ഞു.